ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരടിപൊളി ഓറഞ്ച് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് വളരെ ഈസി റെസിപ്പിയാണ്. ഓവനൊന്നും യൂസ് ചെയ്യാതെ തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു കേക്കാണിത്. ഇതിൻ്റെ കേക്ക് ബേസ് തന്നെ വളരെ ടേസ്റ്റിയാണ്. അതുകൊണ്ട് തന്നെ ക്രീം ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നൊരു കേക്കാണിത്. അപ്പം നമുക്ക് ഈ കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തൊട്ടടുത്തുള്ള ഈ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണം. ഒപ്പം ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. കേക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് അരിച്ചെടുക്കണം. ഞാനിവിടെ ഒരു കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇതെന്ന് പറയുന്നത് 250 ml കപ്പാണ്. വെയ് ചെയ്തെടുക്കുകയാണെങ്കിൽ 150 ഗ്രാം മൈദ. ഇനി നമുക്കിതിലോട്ട് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് 30 ഗ്രാം കോൺഫ്ലോർ ആണ്. ഇനി നമുക്കിതിലോട്ട് 1 സ്പൂൺ ബേക്കിംഗ് പൗഡർ. ഇത് 5 ഗ്രാം ബേക്കിംഗ് പൗഡർ ആണ്. 1/2 സ്പൂൺ ബേക്കിംഗ് സോഡ. 1/2 സ്പൂൺ എന്ന് പറയുന്നത് 2.5 ഗ്രാം ബേക്കിംഗ് സോഡ. ഒരു നുള്ളി ഉപ്പ് ഇത്രയും ആഡ് ചെയ്തിട്ട് ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കണം. ഇത് നമുക്കൊരു 3 പ്രാവശ്യം ഒന്ന് നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കാം. ഇങ്ങനെ അരിച്ചെടുക്കുന്നത് ഇത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒരുപോലെ മിക്സായി കിട്ടുന്നതിനും അതുപോലെ തന്നെ കേക്ക് നല്ല സോഫ്റ്റ് ആവുന്നതിനും വേണ്ടിയിട്ടാണ്. ഇത് നമുക്കിനി മാറ്റിവെക്കാം. അടുത്തതായിട്ട് നമുക്ക് കേക്കിന് വേണ്ട ഓറഞ്ച് സിറപ്പ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനുവേണ്ടി ഇതുപോലെ നന്നായി പഴുത്തൊരു ഓറഞ്ചിൻ്റെ തൊലി ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഗ്രേറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഓറഞ്ചിൻ്റെ തൊലിയുടെ വൈറ്റ് പോർഷൻ വരാത്ത വിധത്തിൽ വേണം ഗ്രേറ്റ് ചെയ്യാനായിട്ട്. പുറത്തെ ആ ഓറഞ്ച് തിൻ ലെയർ വേണം ഗ്രേറ്റ് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ വൈറ്റ് പോർഷൻ വന്നിട്ടുണ്ടെങ്കിൽ കേക്കിന് കയ്പ്പ് രസമായി പോവും. അപ്പോൾ അത് ആവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിന് പകരം നമുക്ക് ഓറഞ്ചിൻ്റെ എസെൻസ് ആയിട്ട് ബോട്ടിൽ വാങ്ങാൻ കിട്ടും. അത് യൂസ് ചെയ്താലും മതി. പിന്നെ നമുക്ക് വേണ്ടത് ഓറഞ്ചിൻ്റെ ജ്യൂസ് ആണ്. പൊട്ടും വെള്ളം ചേർക്കാണ്ട് ഇതുപോലെ ജാറിലിട്ട് ക്രഷ് ചെയ്തെടുത്തതോ അല്ലെങ്കിൽ നമ്മുടെ കൈകൊണ്ട് പിഴിഞ്ഞെടുത്തോ ജ്യൂസ് ആണ്. അപ്പം അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് ഇതുപോലെ ഒന്ന് അരിച്ചെടുത്ത് മാറ്റിവെക്കാം. ഇതൊരു 1/4 ഗ്ലാസ് ജ്യൂസാണ്. ഇനി നമുക്ക് ഇതൊന്ന് ചൂടാക്കി ഒന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ അതൊരു പാനിലോട്ട് 1/4 കപ്പ് ജ്യൂസും അതുപോലെ തന്നെ 1/4 കപ്പ് വെള്ളവും പിന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒപ്പം നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത ഓറഞ്ചിൻ്റെ തൊലിയും അത്രയും ഇട്ടിട്ട് നമുക്കിതൊന്ന് ചൂടാക്കി ഒന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ ഇതിൽ 1/4 കപ്പ് ഓറഞ്ച് ജ്യൂസും 1/4 കപ്പ് വെള്ളവും ഉണ്ട്. അപ്പോൾ 1/2 കപ്പ് ലിക്വിഡ് നമുക്ക് കുറുക്കി 1/4 കപ്പിലോട്ട് ആക്കിയെടുക്കണം. ഇപ്പോൾ ഒരു 10 മിനിറ്റോളം ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് ചൂടാക്കിയാൽ തന്നെ അത് പെട്ടെന്ന് റെഡിയായി കിട്ടും. റെഡിയായതിന് ശേഷം ചൂടാറാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പം അതിനുവേണ്ടി 1/4 കപ്പ് പഞ്ചസാര നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് പൊടിച്ച് മാറ്റിവെക്കാം. ഇനി നമുക്ക് കേക്ക് ട്രേ ഒന്ന് റെഡിയാക്കി വെക്കണം. അപ്പോൾ ട്രേയിലോട്ട് 2 ഡ്രോപ്പ് ഓയിൽ ഒഴിച്ച് നല്ലപോലെ സ്പ്രെഡാക്കിയതിന് ശേഷം അതിൻ്റെ നടുവിലും അതുപോലെ തന്നെ സൈഡിലും ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. കേക്കിൻ്റെ ബാറ്റർ തയ്യാറാക്കുന്നതിന് മുമ്പേ തന്നെ കേക്ക് ട്രേ ഇതുപോലെ റെഡിയാക്കി മാറ്റിവെക്കാം. ഇനി നമുക്ക് ബാറ്റർ തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനുവേണ്ടി നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളിലോട്ട് 3 മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ബീറ്റർ ലോ സ്പീഡിലിട്ട് തുടങ്ങിയിട്ട് പിന്നെ ഹൈ സ്പീഡിലോട്ട് ചേഞ്ച് ആക്കി കൊടുത്താൽ മതി. ഇനി നമുക്കിതിലോട്ട് 1 സ്പൂൺ വാനില എസെൻസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. വാനില എസെൻസ് ആഡ് ചെയ്യുന്നത് കേക്കിന് ഒട്ടും തന്നെ മുട്ടയുടെ സ്മെല്ല് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇത്രയും ബീറ്റ് ചെയ്ത് കിട്ടുമ്പോൾ ഇതിലോട്ട് നമുക്ക് നേരത്തെ പൊടിച്ച് വെച്ച പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര 2 പാർട്ടായിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ആദ്യത്തെ പാർട്ട് ആഡ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ട് അടുത്ത പാർട്ട് പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നല്ല ഫ്ലഫി ആവുന്ന വരെ നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. മുട്ടയുടെ മഞ്ഞ നിറമെല്ലാം മാറി നല്ല വൈറ്റ് ക്രീമി ടെക്സ്ചർ ആകുന്ന വരെ നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലോട്ട് നേരത്തെ റെഡിയാക്കി വെച്ച ഓറഞ്ചിൻ്റെ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ ചൂടാറിയതിന് ശേഷമേ ഇതിലോട്ട് ഇത് ആഡ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. ഞാനിപ്പോൾ 1/4 കപ്പ് സിറപ്പാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇതും നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലോട്ട് കളർ ആഡ് ചെയ്യണം. അപ്പം ഞാനിവിടെ യൂസ് ചെയ്തത് ഓറഞ്ച് കളറുള്ള ഒരു ഓറഞ്ച് ഫ്ലേവറാണ് യൂസ് ചെയ്തത്. ഇതിന് പകരം ലിക്വിഡ് ഫുഡ് കളറും അവൈലബിൾ ആണ്. അതും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ കളർ ആഡ് ചെയ്യുന്നത് എപ്പോഴും ഓപ്ഷണലാണ്. ഫ്ലേവറിന് വേണ്ടി നമ്മൾ ഓൾറെഡി ഓറഞ്ച് സിറപ്പ് ബാറ്ററിലോട്ട് ആഡ് ചെയ്തതാണ്. ഇനി നമുക്കിതിലോട്ട് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ആഡ് ചെയ്യാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുമ്പോൾ എപ്പോഴും 3 പാർട്ടായിട്ട് ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. എല്ലാം ഒരുമിച്ച് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് മിക്സാക്കിയെടുക്കാൻ
കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ മൂന്ന് പാർട്ടായിട്ട് ആഡ് ചെയ്തതിന് ശേഷം പതുക്കെ സ്പാച്ചിൽ വെച്ച് ഇതുപോലെ ഒരേ ഡയറക്ഷനിൽ വേണം ഇത് ഫോൾഡ് ചെയ്തെടുക്കാനായിട്ട്. ഞാനെപ്പോഴും ഇതൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം ബീറ്റർ വെച്ച് ലോ സ്പീഡിൽ ഒന്ന് മിക്സാക്കി എടുക്കാറുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരുപോലെ ഇങ്ങ് മിക്സായി കിട്ടും. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് നമുക്കിതിലോട്ട് ഒരു സ്പൂൺ വിനേഗർ കൂടി ആഡ് ചെയ്യാം. വിനേഗർ ആഡ് ചെയ്യുന്നത് ഇത് നല്ല സോഫ്റ്റായി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. കേക്ക് നല്ല സോഫ്റ്റായി കിട്ടും. ഇനി നമുക്ക് ഇത് നേരത്തെ റെഡിയാക്കി വെച്ച കേക്ക് ട്രേയിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം. എയർ ബബിൾസ് ഒക്കെ പോകുന്നതിന് വേണ്ടിയിട്ട് ഈ കേക്ക് ട്രേ ഒരു മൂന്നോ നാലോ പ്രാവശ്യം ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. ബേക്ക് ചെയ്യുന്നത് ഓവനിലല്ല, ഇതുപോലെ ഒരു ഓവൻ സെറ്റപ്പാണ്. അപ്പോൾ നല്ല വലിപ്പമുള്ളൊരു പാത്രം ഗ്യാസ് ബർണറിന് മുകളിൽ വെച്ച് നല്ലപോലെ ഒന്ന് ചൂടാക്കിയെടുക്കണം. അപ്പോൾ ഈ പാത്രത്തിൻ്റെ നടുവിലായിട്ട് ഇതുപോലെ റിങ് ഇറക്കി വെച്ച് കൊടുക്കാം. അതിനുശേഷം അത് അടച്ചു വെച്ച് ഒരു 15 മിനിറ്റ് നമുക്കിതൊന്ന് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെക്കണം. പ്രീഹീറ്റ് ആയതിന് ശേഷം അതിന് നടുവിലേക്ക് നമുക്ക് കേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ ഒരു വെയിറ്റ് വെച്ച് കൊടുക്കാം. വെയിറ്റ് വെച്ച് കൊടുക്കുന്നത് അതിൻ്റെ അടപ്പ് ചൂടാകുമ്പോൾ പൊങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 30 to 40 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ കേക്ക് റെഡിയാവുന്നതാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ടോയെന്ന് അറിയാൻ ഇതുപോലെ ഒരു സ്റ്റിക്ക് വെച്ചൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ബാറ്റർ ഒന്നും അതിൽ സ്റ്റിക്ക് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് പെർഫെക്റ്റായിട്ട് കുക്കായിട്ടുണ്ട്. കേക്കിൻ്റെ ചൂട് ഒന്ന് അറിയതിന് ശേഷം കേക്ക് ട്രേയിൽ നിന്ന് മാറ്റി അതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ചൂടാറാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കേക്കിന് വേണ്ട ഓറഞ്ച് ഫില്ലിംഗ് ഒന്ന് തയ്യാറാക്കിയെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ 3 ഓറഞ്ച് എടുത്തിട്ടുണ്ട്. അതിൽ നിന്നും 1.5 ഓറഞ്ചിൻ്റെ ജ്യൂസ് നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒട്ടും വെള്ളം ചേർക്കാതെ ഇതുപോലെ മിക്സിയിലെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തോ അല്ലെങ്കിൽ കൈകൊണ്ട് സ്മാഷ് ചെയ്തോ അതിൻ്റെ ജ്യൂസ് ഒന്ന് സെപ്പറേറ്റ് ആക്കിയെടുക്കാം. അതിനുശേഷം ഇതുപോലെ അരിച്ച് നമുക്ക് മാറ്റിവെക്കാം. ഇനി നമുക്ക് ഓറഞ്ചിൻ്റെ അല്ലി ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഓരോന്നും കത്രിക വെച്ചൊന്ന് കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ പുറമെയുള്ള ആ തൊലിയൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് അതിൻ്റെ ഓരോ അല്ലിയും ചെറിയ ചെറിയ പീസസ് ആക്കി നമുക്കൊന്ന് മാറ്റിവെക്കാം. ഓറഞ്ചിൻ്റെ ഫില്ലിങ്ങിനായിട്ട് ഈ അല്ലികളും അതുപോലെ ഓറഞ്ചിൻ്റെ ജ്യൂസുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലോട്ട് നമ്മൾ നേരത്തെ ഓറഞ്ചിൻ്റെ സിറപ്പ് റെഡിയാക്കിയപ്പോൾ ആഡ് ചെയ്ത പോലെ ഓറഞ്ചിൻ്റെ പീൽ ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ പീൽ ആഡ് ചെയ്യുമ്പോൾ ചെറിയ കനപ്പ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് ആഡ് ചെയ്യാത്തത്. അതിന് പകരം ഞാൻ ഓറഞ്ച് എസെൻസ് ആണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഓറഞ്ചിൻ്റെ എസെൻസ് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ ആഡ് ചെയ്ത പോലെ ഓറഞ്ച് പീൽ ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ഓറഞ്ചിൻ്റെ പീസസും അതുപോലെ തന്നെ ഓറഞ്ചിൻ്റെ ജ്യൂസും ഇവിടെ സെപ്പറേറ്റ് ആക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിന് നമുക്ക് ഒരു പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒരു പാനിലോട്ട് നമുക്ക് ഒരു കപ്പ് ഈ ഓറഞ്ച് ജ്യൂസും അതുപോലെ നേരത്തെ സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വെച്ച ഓറഞ്ചിൻ്റെ പീസസും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് ചൂടാക്കി ഒന്ന് കുറുക്കി വറ്റിച്ചെടുക്കണം. അപ്പോൾ ഇതിലോട്ട് ഞാൻ ഓറഞ്ചിൻ്റെ ഫ്ലേവർ കൂടി ആഡ് ചെയ്യുകയാണ്. ഈ ഫ്ലേവറിന് ഒരു ഓറഞ്ച് കളർ കൂടി ഉണ്ട്, അതുകൊണ്ട് ഫില്ലിങ്ങിന് സെപ്പറേറ്റ് ആയിട്ട് കളർ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിന് നമുക്ക് നല്ലപോലെ ഒന്ന് വറ്റിച്ചൊന്ന് കുറുക്കിയെടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ റെഡിയാവും. ഒരു മീഡിയം ഹൈ ഫ്ലെയിമിലിട്ട് തയ്യാറാക്കിയെടുത്താൽ മതി. 10 മിനിറ്റിനുള്ളിൽ തന്നെ നല്ലപോലെ ഒന്ന് റെഡിയായി കിട്ടും. ഇത് നല്ല തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിന് നമുക്കൊരു ബൗളിലോട്ട് ഒഴിച്ച് ഒന്ന് ചൂടാറാനായിട്ട് മാറ്റിവെക്കാം. അപ്പോൾ നല്ല തിക്കായിട്ടുള്ള ഫില്ലിംഗ് ആണ്. ഇനി നമുക്ക് കേക്കിന് വേണ്ട ഷുഗർ സിറപ്പ് ഒന്ന് തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി 1/2 കപ്പ് പഞ്ചസാരയും 1/4 കപ്പ് വെള്ളവും ഒരു നുള്ളുപ്പും കൂടി ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് ചൂടാക്കി ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. 10 മിനിറ്റിനുള്ളിൽ തന്നെ ഷുഗർ സിറപ്പ് തയ്യാറാവുന്നതാണ്. നമുക്കിനി ചൂടാറാനായിട്ട് മാറ്റിവെക്കാം. അടുത്തതായിട്ട് കേക്കിന് വേണ്ട ക്രീം ഒന്ന് വിപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ടൊരു പാത്രത്തിന് മുകളിലായിട്ട് വിപ്പ് ചെയ്യേണ്ട ബൗൾ വെച്ച് കൊടുക്കാം. ഈ ബൗളും അതുപോലെ ബീറ്ററിൻ്റെ ബ്ലേഡും ഓവർനൈറ്റ് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുത്തതാണ്. നല്ല തിക്കായിട്ടുള്ള ക്രീം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ തണുപ്പിച്ചെടുക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ വെള്ളമെല്ലാം തുടച്ച് കളഞ്ഞതിന് ശേഷം ഇതിലോട്ട് 1/4 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ ഫിയോണയുടെ വിപ്പിംഗ് ക്രീമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. വിപ്പ് ചെയ്യുമ്പോൾ ലോ സ്പീഡിലിട്ട് ചെയ്ത് തുടങ്ങി പിന്നെ ഹൈ സ്പീഡിലോട്ട് ചേഞ്ച് ആക്കി കൊടുത്താൽ മതി. ഒരു 8 മിനിറ്റിനുള്ളിൽ തന്നെ നല്ല തിക്കായിട്ടുള്ള ക്രീം നമുക്ക് വിപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ വിപ്പ് ചെയ്യുന്ന ക്രീം ഒരിക്കലും ഫ്രീസറിൽ നിന്ന് ഡയറക്റ്റ് എടുക്കാതെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ആ തണുപ്പിലുള്ള ക്രീം വേണം വിപ്പ് ചെയ്യാൻ എപ്പോഴും എടുക്കാനായിട്ട്. അപ്പോൾ ക്രീം വിപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ സ്പാച്ചുലയിൽ നിന്ന് താഴത്തോട്ട് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് തിക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് ഫ്രിഡ്ജിലോട്ട് മാറ്റി വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കാം.
ഇനി നമുക്ക് കേക്ക് ഒന്ന് റെഡിയാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ കേക്ക് നല്ലപോലെ ചൂടാറി സെറ്റായിട്ടുണ്ട്. ഇത് നമുക്ക് മൂന്ന് ലെയേഴ്സ് ആയിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം. ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ ത്രെഡ് ഉപയോഗിച്ച് തന്നെയാണ് ഇത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. നമുക്ക് അസംബിൾ ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഒരു പൈപ്പിംഗ് ബാഗിലോട്ട് നേരത്തെ വിപ്പ് ചെയ്ത ക്രീം എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു കേക്ക് ബോർഡ് വെച്ച് കൊടുക്കാം. ആ കേക്ക് ബോർഡിൻ്റെ നടുവിലായിട്ട് ആ ക്രീം ഒന്ന് സ്പ്രെഡാക്കിയതിന് ശേഷം നമുക്ക് ആദ്യത്തെ ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. ഇതുപോലെ കേക്ക് ബോർഡിൻ്റെ നടുവിൽ ക്രീം സ്പ്രെഡാക്കി കൊടുക്കുന്നത് കേക്ക് തന്നി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ആദ്യത്തെ ലെയറിന് മുകളിൽ ഷുഗർ സിറപ്പ് ഒഴിച്ചൊന്ന് സോക്കാക്കിയതിന് ശേഷം ഫസ്റ്റ് ലെയർ ക്രീം നല്ല റിച്ച് ആയിട്ട് തന്നെ നമുക്ക് വെച്ച് കൊടുക്കാം. ഇതുപോലെ ഐസിംഗ് ബാഗിൽ ക്രീം എടുക്കുകയാണെങ്കിൽ നല്ല ഈസി ആയിട്ട് തന്നെ നമുക്ക് ക്രീം സ്പ്രെഡ് ചെയ്യാനായിട്ട് പറ്റും. ഇതുപോലെ സ്പാച്ചുല വെച്ച് ഒരേ ലെവലിൽ ഒന്ന് സ്പ്രെഡാക്കിയതിന് ശേഷം അതിന് മുകളിൽ നേരത്തെ റെഡിയാക്കി വെച്ച ഓറഞ്ചിൻ്റെ ഫില്ലിങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് സ്പ്രെഡാക്കിയതിന് ശേഷം അതിന് മുകളിൽ നമുക്ക് അടുത്ത ലെയർ കേക്കും വെച്ച് കൊടുക്കാം. ഈ ലെയർ കേക്കിന് മുകളിലും നമുക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ച് നല്ലപോലെ സോക്കാക്കിയതിന് ശേഷം അടുത്ത ലെയർ ക്രീം വെച്ച് കൊടുക്കാം. നല്ല തിക്കായിട്ട് തന്നെ ക്രീം വെച്ചതിന് ശേഷം സ്പാച്ചുല വെച്ച് ഇതുപോലെ ലെവലാക്കി കൊടുക്കാം. ഇനി അതിന് മുകളിലും നേരത്തെ റെഡിയാക്കി വെച്ച ഓറഞ്ചിൻ്റെ ഫില്ലിങ് സ്പ്രെഡാക്കി കൊടുക്കാം. അതിന് മുകളിൽ ഏറ്റവും ലാസ്റ്റത്തെ ലെയർ കേക്ക് കൂടി വെച്ച് കൊടുക്കാം. അതും ഇതുപോലെ തന്നെ ഷുഗർ സിറപ്പ് ഒഴിച്ച് നല്ലപോലെ സോക്കാക്കിയതിന് ശേഷം അതിന് ചുറ്റും ക്രീം വെച്ച് ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഏറ്റവും മുകളിലത്തെ ഭാഗവും ഇതുപോലെ ക്രീം വെച്ച് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്ത് എടുക്കണം. അപ്പോൾ സ്പാച്ചുല വെച്ച് കേക്കിൻ്റെ സൈഡും അതുപോലെ തന്നെ മുകൾ വശവും നല്ലപോലെ ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. അപ്പോൾ സ്പാച്ചുല കൊണ്ട് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്തെടുത്താൽ മതി. കേക്കിൻ്റെ മുകൾ വശം അതുപോലെ തന്നെ എഡ്ജസും നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് സ്പാച്ചുല വെച്ച് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. സ്പാച്ചുല ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഡിപ്പ് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല നീറ്റായിട്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ മുകൾ വശം അതുപോലെ തന്നെ സൈഡെല്ലാം നല്ല രീതിയിൽ ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കേക്കിന് മുകളിലോട്ട് നമുക്ക് ഗ്ലേസ് ഒഴിക്കണം. അപ്പോൾ ഹോം മെയ്ഡ് ആയിട്ട് തന്നെയാണ് ഗ്ലേസ് തയ്യാറാക്കുന്നത്. അപ്പോൾ അത് തയ്യാറാവുന്ന ടൈമിനുള്ളിൽ നമുക്ക് ഈ കേക്ക് 2 മണിക്കൂർ ഫ്രീസറിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഗ്ലേസ് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനുവേണ്ടി 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഒരു പാനിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സാക്കി ഒട്ടും കട്ടയില്ലാതെ അതൊന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല. ഇത് നല്ലപോലെ മിക്സായതിന് ശേഷം ഇതിലോട്ട് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സാക്കി ഒന്ന് തിക്കാക്കി എടുക്കണം. അപ്പോൾ ഇത് തിക്കാക്കി എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് ഓവറായിട്ട് തിക്കായി പോകാനും പാടില്ല, എന്നാൽ അധികം ലൂസായി പോകാനും പാടില്ല. ഒഴിക്കാൻ പറ്റുന്ന കൺസിസ്റ്റൻസിയിൽ വേണം ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട്. ഇനി നമുക്കിതിലോട്ട് ഓറഞ്ചിൻ്റെ ഫ്ലേവർ കൂടി ആഡ് ചെയ്യാം. അപ്പോൾ ഈ ഓറഞ്ച് ഫ്ലേവറിന് ഓൾറെഡി ഒരു ഓറഞ്ച് കളറുണ്ട്, അപ്പോൾ അതുകൊണ്ട് സെപ്പറേറ്റ് നമുക്ക് ലിക്വിഡ് കളറൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ തിക്നെസ്സിൽ വേണം ഇത് എടുക്കാനായിട്ട്. ഇത് നമുക്കിനി വേറൊരു ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ ഞാനിവിടെ അരിച്ചാണിത് ഒഴിക്കുന്നത്. പരിച്ചൊഴിക്കുന്നത് ഇതിൽ വല്ല കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നല്ല സ്മൂത്തായിട്ട് കിട്ടുകയും ചെയ്യും. ഇനി നമുക്കിത് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം, അതല്ല എന്നുണ്ടെങ്കിൽ അത് കട്ട പിടിക്കും. അപ്പോൾ നല്ല സ്മൂത്തായിട്ട് തന്നെ ഗ്ലേസ് കിട്ടിയിട്ടുണ്ട്. ഇതിന് നമുക്ക് കേക്കിന് മുകളിൽ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ 2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, കേക്ക് നല്ലപോലെ തണുത്തിട്ടുണ്ട്. അപ്പോൾ തണുത്ത കേക്കിന് മുകളിൽ ഇതുപോലെ ഒഴിച്ച് കൊടുക്കുമ്പോൾ അതിങ്ങനെ ഡ്രിപ്പായിട്ട് തന്നെ നിന്നോളും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് തണുത്ത കേക്കിന് മുകളിൽ ഒഴിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു ബോട്ടിലിൽ എടുത്തിട്ട് ഈ ഗ്ലേസ് ഇതുപോലെ ഡ്രിപ്പ് ചെയ്ത് ആദ്യം ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം കേക്കിൻ്റെ മുകളിലും നമുക്ക് ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഓറഞ്ച് കേക്ക് ഇവിടെ റെഡിയായിട്ടുണ്ട്. ഈ കേക്കിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.